ഹായ് ഫ്രണ്ട്സ്, കേരള പി എസ് സി എക്സാം ടോപ്പറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ നോക്കുന്നത് കാർഷിക പ്രധാനപ്പെട്ട കാർഷിക പഠനശാലകളും ചിത്രകാരന്മാർ പ്രധാനപ്പെട്ട ചിത്രകാരന്മാരുടെ അപരനാമങ്ങളുമാണ് നമ്മൾ നോക്കുന്നത് ഈ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം തന്നെ നോക്കാം. സെറികൾച്ചർ എന്ന് പറയുന്നത് പട്ടുനൂൽ കൃഷിയാണ്. സെറികൾച്ചർ പട്ടുനൂൽ കൃഷിയാണ്. വെർമി കൾച്ചർ മണ്ണിര കൃഷിയാണ് പറയുന്നത്. മണ്ണിര കൃഷിയെക്കുറിച്ചുള്ള പഠനമാണ് വെർമിക്കൾച്ചർ. അടുത്തത് വിറ്റി കൾച്ചർ മുന്തിരി കൃഷിയാണ്. മുന്തിരി കൃഷിയെക്കുറിച്ചുള്ള പഠനമാണ് വിറ്റി കൾച്ചർ. മൾബറി കൃഷിയെക്കുറിച്ചുള്ള പഠനമാണ് മോറി കൾച്ചർ. മോറി കൾച്ചർ മൾബറി കൃഷിയെക്കുറിച്ചുള്ള പഠനമാണ്. അടുത്തത് ഒലേറി കൾച്ചർ എന്ന് പറയുന്നത് പച്ചക്കറി കൃഷിയെക്കുറിച്ചുള്ള പഠനത്തെയാണ് ഒലേറി കൾച്ചർ എന്ന് പറയുന്നത്. പച്ചക്കറി കൃഷിയെക്കുറിച്ചുള്ള പഠനത്തെയാണ് ഒലേറി കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ സെറികൾച്ചർ പട്ടുനൂൽ കൃഷിയും വെർമി കൾച്ചർ മണ്ണിര കൃഷിയും വിറ്റി കൾച്ചർ മുന്തിരി കൃഷിയും മോറി കൾച്ചർ മൾബറി കൃഷിയും ഒലേറി കൾച്ചർ പച്ചക്കറി കൃഷിയെക്കുറിച്ചുള്ള പഠനത്തെയാണ് ഒലേറി കൾച്ചർ എന്നു പറയുന്നത്. ആദ്യമേ തന്നെ നിങ്ങൾ റിക്വസ്റ്റ് ഉണ്ട്, ഇതുവരെ കേരള പി എസ് സി എക്സാം ടോപ്പറിന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെൽ ഐക്കൺ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ. അടുത്തത് എപ്പിക്കൾച്ചർ എന്ന് പറയുന്നത് തേനീച്ച വളർത്തലിനെ കുറിച്ചുള്ള പഠനത്തെയാണ് എപ്പിക്കൾച്ചർ എന്ന് പറയുന്നത്. എപ്പിക്കൾച്ചർ തേനീച്ച വളർത്തലാണ്. ഫ്ലോറിക്കൾച്ചർ അലങ്കാര സസ്യ വളർത്തലിനെ കുറിച്ചുള്ള പഠനത്തെയാണ് ഫ്ലോറിക്കൾച്ചർ എന്ന് പറയുന്നത്. അലങ്കാര സസ്യമാണ്. ക്യൂണിക്കൾച്ചറാണ് മുയൽ വളർത്തൽ. പ്രത്യേകം ശ്രദ്ധിക്കുക, കോണിക്കൾച്ചർ എന്ന് പറയുന്നത് മുയൽ വളർത്തുന്നതിനാണ് കോണിക്കൾച്ചർ എന്ന് പറയുന്നത്. ഹോർട്ടിക്കൾച്ചറാണ് പഴം പച്ചക്കറി. ഹോർട്ടിക്കൾച്ചർ പഴം പച്ചക്കറിയാണ്. സിൽവിക്കൾച്ചറാണ് വനപരിപാലനം. സിൽവിക്കൾച്ചർ വനപരിപാലനമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, കോണിക്കൾച്ചർ മുയൽ വളർത്തലാണ്. നമ്മൾ ഇനി അടുത്തത് നോക്കുന്നത് പ്രധാന ചിത്രകാരന്മാരും അവരുടെ അപരനാമങ്ങളും. ഇത് പി എസ് സിക്ക് ഇടയ്ക്കിടെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ചിത്രകലയുടെ പിതാവാണ് ലിയാനാർഡോ ഡാവിഞ്ചി. ചിത്രകലയുടെ പിതാവാണ് ലിയാനാർഡോ ഡാവിഞ്ചി. ഇന്ത്യൻ ചിത്രകലയുടെ പിതാവാണ് നന്ദാലാൽ ബോസ്. നന്ദാലാൽ ബോസാണ് ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ്. ചിത്രകലയുടെ പിതാവ് എന്ന് പറയുന്നത് ലിയാനാർഡോ ഡാവിഞ്ചിയും ഇന്ത്യൻ ചിത്രകലയുടെ പിതാവാണ് നന്ദാലാൽ ബോസ്. അടുത്ത ചോദ്യം, ചിത്രമെഴുത്ത് രാജ രവിവർമ്മ തമ്പുരാനാണ്. ചിത്രമെഴുത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത് രാജ രവിവർമ്മ തമ്പുരാനാണ്. താടിയുള്ള ചിത്രകാരനാണ് വിൻസെന്റ് വാൻഗോവ്. താടിയുള്ള ചിത്രകാരൻ വിൻസെന്റ് വാൻഗോവ് ആണ്. നഗ്നപാതനായ ചിത്രകാരൻ അല്ലെങ്കിൽ ഇന്ത്യൻ പിക്കാസോ എന്ന പേരിൽ അറിയപ്പെടുന്നത് എം എ ഹുസൈനെയാണ്. നഗ്നപാതനായ ചിത്രകാരൻ അല്ലെങ്കിൽ ഇന്ത്യൻ പിക്കാസോ എന്ന പേരിൽ അറിയപ്പെടുന്നത് എം എ ഹുസൈനാണ്. പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട, പി എസ് സി പരീക്ഷയിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതാണ് ഈ ചോദ്യങ്ങൾ. നഗ്നപാതനായ ചിത്രകാരനും ഇന്ത്യൻ പിക്കാസോയും. അടുത്ത് നമ്മൾ നോക്കുന്നത് ഐ ടി ആൻഡ് സൈബർ ലോയിലെ ഇൻവെൻറ്റേഴ്സിനെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. കോമ്പാക്ട് ഡിസ്ക് സി ഡി ഡിസ്ക് കണ്ടുപിടിച്ചത് ജെയിംസ് ടി റൂസ്വെൽ ആണ്. സി ഡി കണ്ടുപിടിച്ചത് ജെയിംസ് ടി റൂസ്വെൽ ആണ്. മൗസ് കമ്പ്യൂട്ടർ മൗസ് കണ്ടുപിടിച്ചത് ഡഗ്ലക്സ് സി എൻ ഗാൽബർട്ട് ആണ്. ഡഗ്ലക്സ് സി എൻ ഗാൽബർട്ട് ആണ് മൗസ് കണ്ടുപിടിച്ചത്. ക്യാമറ ഫോൺ കണ്ടുപിടിച്ചത് ഫിലിപ്പ് ഖാൻ ആണ്. ഫിലിപ്പ് ഖാൻ ആണ് ക്യാമറ ഫോൺ കണ്ടുപിടിച്ചത്. അടുത്തത് ഫ്ലോപ്പി ഡിസ്ക് ഡ്രൈവ് കണ്ടുപിടിച്ചത് ആലൻ ഷൊഗാർട്ട് ആണ്. ഫ്ലോപ്പി ഡിസ്ക് ഡ്രൈവ് കണ്ടുപിടിച്ചത് അലൻ ഷൊഗാർട്ട് ആണ്. കീബോർഡ് കണ്ടുപിടിച്ചത് ക്രിസ്റ്റഫർ ഷോൾസ് ആണ്. ക്രിസ്റ്റഫർ ഷോൾസ് ആണ് കീബോർഡ് കണ്ടുപിടിച്ചത്. ഡിജിറ്റൽ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ഹോവാർഡ് ആൽക്കൻ ആണ്. ഹോവാർഡ് ആൽക്കൻ ആണ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലോപ്പി ഡിസ്ക് ഡ്രൈവ് കണ്ടുപിടിച്ചത് അലൻ ഷൊഗാർട്ടും ഫ്ലോപ്പി ഡിസ്ക് ഡ്രൈവ് കണ്ടുപിടിച്ചത് അലൻ ഷൊഗാർട്ടും കീബോർഡ് കണ്ടുപിടിച്ചത് കമ്പ്യൂട്ടർ കീബോർഡ് കണ്ടുപിടിച്ചത് ക്രിസ്റ്റഫർ ഷോൾസും ഡിജിറ്റൽ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ഹോവാർഡ് ആൽക്കനുമാണ്. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾ ഇതുവരെ കേരള പി എസ് എക്സാം ടോപ്പർ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ
Please subscribe and press bell icon for all new video notification. ഈ ചാനലിൽ കേരള പി എസ് സി എക്സാം ടോപ്പർ എന്ന ഈ ചാനലിൽ ഞാൻ എല്ലാ ദിവസവും പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ കമൻറ്റ് കോളത്തിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് പ്രസ് ലൈക്ക് ബട്ടൺ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ബട്ടൺ അമർത്താവുന്നതാണ്. താങ്ക് യു ഫ്രണ്ട്സ്.